ഹായ് ഫ്രണ്ട്സ്, എനിക്കാണ്ടുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മലേഷ്യയിലാണ്. ഇപ്പം ഇന്നലെ നമ്മൾ ലാർക്കിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയിലായിരുന്നു. അവിടുത്തെ ബീച്ചും കാര്യങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ് വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ കോലാലംപൂർ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് വന്നു. അപ്പോൾ ഇതാ ഈ കാണുന്ന ഹോട്ടലുണ്ടോ, ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തേ. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി ടിൻ ടവർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. രണ്ട് ടവർ വന്നിട്ട് ഏറ്റവും ഹൈറ്റ് കൂടിയൊരു സംഭവം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ എങ്ങനെയാണ് പോകേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ടൂറിസ്റ്റായിട്ട് വരുന്നതാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് ഒന്നെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം, നിങ്ങൾ ഏജൻസി വഴി വരാൻ നിൽക്കരുത്, ഏജൻസി ചീറ്റ് ചെയ്യും. അപ്പോൾ നേരെ ട്വിൻ ടവറിൻ്റെ അങ്ങോട്ട്. ഒരു ചെറിയ ടൗണ്. നമ്മുടെ ഇവിടെ നിന്ന് ശോഭിച്ചേട്ടനും മിനി ചേച്ചി ആട്ടോ ഉള്ളേ. ഇങ്ങോട്ട് നോക്കിയൊരു ഹായ് കാണിച്ചേ. ഇതൊക്കെ റോഡൊക്കെ ഉണ്ടല്ലേ, എന്നാ വൃത്തിയാന്നറിയാം. നമ്മുടെ നാടൊക്കെ എന്നാണോ ഇങ്ങനെയാവുന്നല്ലേ, നല്ല വൃത്തി. ബിൽഡിങ്ങുകളും ഭയങ്കര ഹൈറ്റ്. ഇപ്പൊ നമ്മള് നിസ്സാരം നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡിൽ പോയാൽ തന്നെ നമ്മൾ കുടുങ്ങും. കാരണം അവിടെ നമ്മൾ ആദ്യം ബസ് സ്റ്റാൻഡിൽ കയറുന്നതിന് മുമ്പ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. ഇടയ്ക്ക് നിന്ന് ആളെ നിർത്തി കയറ്റില്ല, അതൊക്കെ കുറവാണ്. ലോങ് പോണ ബസ് നേരെ നേരെ അങ്ങോട്ട്. അതായത് ഇപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ വയനാട്ടിൽ നിന്ന് കയറിയാൽ എറണാകുളം വരെ ഒരു ബസ് ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും കയറി എല്ലാ സ്റ്റോപ്പിലും നിർത്തി നിർത്തിയല്ലേ. ഇവിടെ അങ്ങനെയല്ല, നേരെ ഒരു സ്റ്റോപ്പിൽ നിർത്തുന്നു, തുടക്കം ബസ്സിൽ ആൾക്കാരെ കയറ്റുന്നു, ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് ഉള്ളവരെ മാത്രം, എന്നിട്ട് നേരെ കൊച്ചി പോയി ഇറങ്ങുന്നു. അതേപോലെ ആണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇത് കണ്ടോ, ഇതിവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ്. ഇവിടെ മാളിൽ ചെന്നാൽ നമുക്ക് ട്രെയിൻ കിട്ടും. അപ്പോൾ ട്രെയിനിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലാ. ഇത് കണ്ടോ, ഈ മേളിലേക്ക് കാണുന്നതാണ് നമ്മുടെ സന്തോഷ് ജോർജ് പറയുന്ന പോലെ. ഓ, വണ്ടിക്കാർ ഹോണടി. ഇവിടെ അങ്ങനെ എപ്പോഴും ഒന്നും ഹോണടി ഇല്ല കേട്ടോ. ഇതാണ് അമ്പരച്ചുംബികൾ എന്ന് പറയുന്നത് കേട്ടില്ലേ, സന്തോഷ് പണ്ഡിറ്റ്. ഇതൊക്കെ കണ്ടിട്ടാണ് പുള്ളി അങ്ങനെ പറയുന്നത്. രാവിലെ ടൗണിൽ തിരക്ക് തുടങ്ങി, എല്ലാ ബിൽഡിങ്ങിൻ്റെയും വലിപ്പം കണ്ടോ, ഇവിടുത്തെ വണ്ടികളൊക്കെ കണ്ടോ. ഇതൊക്കെ ഗീറുള്ള വണ്ടികളാണ് കേട്ടോ, സ്കൂട്ടറല്ല, ഗീറുണ്ട് എല്ലാത്തിനും. ഈ സൈഡിൽ കണ്ട, ഈ കാണാൻ നമ്മുടെ ബൈക്കിൻ്റെ കൂട്ട് ഗീറാണ്. ഫ്രണ്ടിൽ നോക്കിയാൽ തനി R15 ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും വലിയ വലിയ സ്പോർട്സ് ബൈക്കുകൾ. സൈഡിലേക്ക് വന്ന് നോക്കിയാൽ സ്കൂട്ടർ, അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അവിടെയൊക്കെ കൂടുതൽ ആൾക്കാർ ഇവിടെ സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഈ മാളിൻ്റെ ഉള്ളിലേക്ക് എത്തി കേട്ടോ. ഇവിടുന്നാണ് നമുക്കിനി ട്രെയിനൊക്കെ വരുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ ആ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്. ആഹാ, നല്ല ഇവര് അവർ പാട്ട് പാടുന്നല്ലേ, രണ്ടുപേരിന്ന് പാട്ട് പാടുന്നുണ്ട് അവരുടെ ഭാഷയിലെ പാട്ട് ആണല്ലേ. പൈസ ഇടണം, എന്നാ വേണ്ട പോയേക്കാ. ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് ലെവൽ 2-ൽ അല്ലേ, അവിടുന്ന് കേട്ടോ നമുക്ക് ട്രെയിൻ വരുന്നത്. ഈ അടിക്ക് വെച്ചേക്കുന്ന ഫുള്ള് ബേഗ കേട്ടോ, 40 ringgit 20 ringgit ആ റേഞ്ചൊക്കെ. വലിയ വിലയൊന്നുമില്ല, അത്യാവശ്യം ചീപ്പൊക്കെയാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് മൂന്നാൾക്കും വഴിയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു പോവാണ്. ഇവിടെ പിന്നെ തമിഴന്മാർ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അവരോട് ചോദിച്ചാൽ അവർ വഴിയൊക്കെ കറക്റ്റ് പറഞ്ഞുതരും. നമ്മുടെ ഈ ATM കൗണ്ടറിൽ ഉള്ള കൂട്ടൊരു മെഷീനാണിത്. ഈ സ്ഥാനത്ത് വന്ന് നമ്മൾ പൈസ ഇട്ട് നമ്മുടെ സ്ഥലം സെലക്ട് ചെയ്ത് ടിക്കറ്റ് എടുക്കണം. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇതിവിടെ കാണിക്കണമായിരിക്കും അല്ലേ, നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇതെങ്ങനെയാ സെറ്റപ്പ് എന്ന് അറിയത്തില്ല. അതിൽ കൂടി തന്നെ നമുക്ക് ഉള്ളിലേക്ക് കാണാം. ഇത് കണ്ടോ, ഈ സാധനം കാണിച്ച് ഉള്ളിലേക്ക് കയറണം. നോക്കട്ടെ, ഇതിവിടെ കാണിക്കാം. ഓരോരോ സെറ്റപ്പുകളാണ്. ട്രെയിനിൽ കയറാൻ പോണെങ്കിൽ അത് തുറന്നാലേ നമ്മൾ ഉള്ളിൽ കയറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, 24 hours ആണ് ഒരു ടിക്കറ്റിൻ്റെ വാലിഡിറ്റി വരുന്നത്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് KLCC പ്ലാറ്റ്ഫോം 1 അല്ലേ.
അപ്പം നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. കാണുന്ന ഇവിടെ നിന്നാണ് നമുക്കിനി ട്രെയിൻ കയറേണ്ടത് കേട്ടോ. യെസ്, പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് ട്രെയിൻ വരുന്നത്. ഇത് മെട്രോ ആണ് കേട്ടോ, മെട്രോ ട്രെയിനാണ്. വണ്ടിയൊക്കെ നല്ല തിരക്കാണല്ലോ. ഇച്ചിരി തിരക്ക് കുറവുണ്ട്. ഇവിടെ കറക്റ്റ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഫുഡ് ഐറ്റംസ് പാടില്ല, ദുരിയഞ്ചക്ക പാടില്ല, ആനിമൽസ് പാടില്ല, ഇൻഡീസെൻ്റ് ബിഹേവിയർ പാടില്ല, ഒന്നും പാടില്ല. KLCC എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാലാണ് നമുക്ക് ട്വിൻ ടവർ കാണാൻ പറ്റുക. അതായത് രണ്ട് ബിൽഡിങ് നല്ല ടവർ, നല്ല ഹൈറ്റുള്ള ഏഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലുത് അങ്ങനെ എന്തുമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വേഗത, ഇതേപോലെ ഫ്രണ്ടിലിടണം. ഇല്ലെങ്കിൽ ഭയങ്കര കള്ളന്മാരുടെ ശല്യമുള്ള ഏരിയ ആണിത്. പിന്നെ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം അല്ലേ. കാണിച്ചു വന്നെങ്കിൽ ഇവിടെ കോയിനിൻ്റെ അകത്ത് ഇടുക, തുറന്നു പോവുക. വേഗം ഇറങ്ങണം, അല്ലെങ്കിൽ ആ സാധനം വന്നൊരു ഒറ്റ അടി കൊണ്ട് അടിക്കും, കാലിൻ്റെ ഇടപാട് തരും. ഇതൊക്കെ ശരിക്കൊരു എയർപോർട്ട് സെറ്റപ്പാട്ടോ. ഇവിടുത്തെ ബസ് സ്റ്റാൻഡും അത്, ഞാനത് ബസ് സ്റ്റാൻഡ് പറ്റുമെങ്കിൽ ഞാൻ രാത്രിക്കൊന്ന് കാണിച്ചുതരാം. ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ വട്ടം കറങ്ങി പോകും. ഇത് ബ്രെഡ് ഐറ്റംസ് ആണ് മൊത്തം. ഉദ്ദേശിച്ച് വന്ന സാധനം കണ്ടു കേട്ടോ. വെളിയിലേക്ക് കാണുന്നുണ്ടോ, വെയിലാണ്, ഭയങ്കര വെയിലാണ്, കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പുറത്ത് പോയിട്ട് ഞാൻ കാണിച്ചുതരാം. അതായത് KCC എന്ന് പറയുന്ന ഈ കാണുന്നുണ്ടോ, ഇത് KCC എന്ന് പറയുന്ന മാളും, അതായത് KCC എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വന്നിറങ്ങി ജസ്റ്റ് ആ എയർപോർട്ട്, മറ്റേ വലിയൊരു മാളാട്ടോ, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മെട്രോ വന്ന് ഇറങ്ങുക, നമ്മുടെ ലുലുവിലൊക്കെ പോകുന്ന പോലെ. എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അതേ ഈ കാണുന്നുണ്ടോ, എൻ്റെ അമ്മേ, അങ്ങ് മേള് വരുന്നുണ്ട്. മൊത്തം കാണുന്നുണ്ടോയെന്ന് തന്നെ അറിയില്ല വെയിൽ കാരണം. അമ്മ എന്നാ ഹൈറ്റാന്ന് നോക്കിയല്ലേ. ഇത് രണ്ടെണ്ണം കേട്ടോ, ഇരുന്നിട്ട് ഒരെണ്ണം അപ്പുറത്തെ സൈഡിലാണ്. നമ്മളിവിടെ ആയതുകൊണ്ടാണ് നമുക്ക് കാണാത്ത എന്ന് തോന്നുന്നു. അതിൻ്റെ ഒപ്പം തേ പണിത് തരാൻ വേണ്ടിയൊക്കെ കുറേ നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും അതേ വേറെ ഒന്നാ, ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ബിൽഡിംഗ് കേട്ടോ, ഒരു രക്ഷയില്ല. ാണ് രണ്ട് കമ്പി വളച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നൂടാ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ക്ലൈമറ്റ് എപ്പോഴാണ് മാറുക ഒന്നും പറയാൻ പറ്റില്ല. അമ്പാ എന്താലേ, ഇത് കണ്ടിട്ടും കണ്ടിട്ടോ, ഇതിനാണ് പുള്ളി പറഞ്ഞ അമ്പരച്ചുമ്പി, ഇതാണ് ഒറിജിനൽ അമ്പരച്ചുമ്പി, ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ ഫുള്ള് അമ്മേ, ഇതൊക്കെ തലയിലേക്ക് വീഴുന്നൊരു ഫീലാട്ടോ അതിൻ്റെ ചോട്ടി വന്ന് നിൽക്കുമ്പോൾ. അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് വരണം, അപ്പുറത്ത് വന്നാൽ അതിൻ്റെ മേളിൽ കാണാം. നിങ്ങളതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിന്നാൽ കാണാം, ആ നടുക്ക് കൂടെ ഒരു പാലം കണ്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കള്ളന്മാരുടെ ഭയങ്കര ശല്യമുള്ള സ്ഥലമാണ്. ഈ റോഡൊക്കെ നോക്കി എന്തൊരു ക്ലീനാന്ന് നോക്കി. നമ്മുടെ നാട്ടിൽ തന്നെ ടാർഗിയല്ല കേട്ടോ, കുഴിയില്ല റോട്ടിൽ, കുഴി ഒറ്റ കുറവാണ്. അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതേ പിന്നെയും കണ്ടു നമ്മുടെ മഞ്ഞച്ചെടി. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഈ സാധനം. ഇവിടെ എത്തിയപ്പോഴേ നല്ല മണം കേട്ടോ. നോക്കുമ്പോൾ എന്താ ഇത്, ഇവിടെ മൊത്തം നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ചെമ്പകമാണ്. ചെമ്പകം എന്തല്ലേ, ബിൽഡിങ്ങാണെങ്കിൽ കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല. ഇതെന്താ അറിയോ, ഇത് പണിത് കഴിഞ്ഞ സമയത്ത് ഇത് ഉണ്ടാക്കിയ ആൾക്കൊരു തോന്നല്, കാരണം കാറ്റെങ്ങാനും പിടിച്ചെങ്കിലും എന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു സ്റ്റേ കൊടുത്തേക്കുന്നതാണ് ആ പാലം. അതേതാണ്ട് 48-ാമത്തെ നിലയിലാണ് അത് കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് എത്ര ഉണ്ടെന്ന് നോക്കിയേ. അയ്യോ, ഇവിടെ എല്ലാവരും ഫോട്ടോ എടുപ്പാണ്. ഓ, വെള്ളം ഇങ്ങനെ ചെയ്തൊക്കെ നല്ല രസമുണ്ടല്ലേ കാണേ. ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ട്വിൻ ടവർ കേട്ടോ. ഞാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ കയറണമെങ്കിൽ ഏതാണ്ട് പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു. പൈസ ഇല്ലെങ്കിൽ നമ്മളൊന്ന് മേള് വരെ കയറും, പക്ഷേ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കയറുന്നില്ല. കാരണം ഇതൊക്കെ നമ്മൾ ചെറിയ നമ്മൾ നിൽക്കുന്നോടത്തു നിന്നായത്, ഒരു റിങ്കറ്റൊക്കെ കൊടുത്താൽ ഇങ്ങോട്ട് എത്താം, അതാണ് സംഭവം. ഇപ്പോൾ രാത്രിക്ക് ഇതാ ഇവിടെയൊക്കെ ഫുള്ള് വെളിച്ചാട്ടോ. നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് അടുത്ത് പോയി നോക്കാം, കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കയറാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഒരു ഫോർമുല 1 വണ്ടി കിടക്കുന്നുണ്ടോ, രണ്ടെണ്ണം കെട്ടി തൂക്കിയിട്ടേക്കുന്നു. ഇവിടെ ഇത്രേ ഉള്ളൂ, ഇതിന് മുകളിലേക്കൊന്നും കാണുന്നില്ലല്ലോ. എവിടെയോ ടിക്കറ്റ് എടുത്ത് കയറണം എന്നാണ് തോന്നുന്നത്. പോലീസുകാരൻ്റെ അടുത്ത് ചോദിക്കണോ.
ഈ വണ്ടി കണ്ടുകൊണ്ട് ഞാൻ എടുത്ത കേട്ടോ, ഫോർമുല 1. കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറി നോക്കാം, ചിലപ്പോൾ ടിക്കറ്റ് വേണ്ടി വരും. ഒരു അടിവശം ഒരു മാളാട്ടോ, ഇവിടെ ഫുള്ളൊരു മാളായിട്ടാണ്. ഇവിടുന്ന് അവിടം വരെ ആ 4 നില വരെ നമുക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് എനിക്കൊന്നും മറ്റേ ടവറിൻ്റെ ബേക്ക് വശമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇതുണ്ട്, ഇത് ഈ ടവർ ഇതാ, അല്ല ഈ ടവറല്ല, ഈ ലിഫ്റ്റ് ഇതാ 4 നില വരെ ഉള്ളൂ. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, താഴേക്കൊക്കെ ഫുള്ള് കടകളാണ്, ഫുള്ള് ടൂറിസ്റ്റുകളും. ശോഭിച്ചേട്ടനും ചേച്ചി ഒരേ ഫോട്ടോ എടുപ്പാണ്. നാലാം നിലയിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ, അതായത് ഇവിടുന്ന് മുകളിലേക്ക് ഇനി ഇല്ല. ഇവിടെ ഫുള്ള് മാളും കാര്യങ്ങളും, ഇത് മാളിൻ്റെ ആണ് ഈ 4 നില വരുന്നത്. ആ താഴെ നിന്ന് നമ്മളിങ്ങോട്ട് കയറി വന്ന നല്ല ആളും ഉണ്ട് കേട്ടോ, ഇത് സയൻസിൻ്റെ എന്തോ സംഭവം വിഘടിച്ച് വെച്ചേക്കുന്നതാണ് കമ്പനി സമ്മതികൾ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോവാണ്. മേളിൽ മറ്റേ ടവറിൻ്റെ മേളിൽ കയറാൻ നടക്കൂല, അവിടെ എന്തോ പൈസ വേണം, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കയറുന്നില്ല കേട്ടോ. ഫുഡൊക്കെ ഉണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ, ചൈനീസും ഉണ്ട്, എൻ്റെ ഇവിടുത്തെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ്റെ ഒന്നും കണ്ടില്ല കേട്ടോ, തമിഴന്മാരുള്ളവർക്ക് ചിലപ്പോൾ സാധാരണ ഉണ്ടാവേണ്ടതാണ്. ഇതൊക്കെ വെറും ഫോട്ടോയാണോ ഇനി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഫുഡല്ല എന്തായാലും, ആ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേ നമ്മുടെ കൊഞ്ച്, ഇന്നലെ കണ്ട കൊഞ്ചാണോ അത്? അല്ലല്ലേ, ഇത് വേറെ കൊഞ്ചാ. ഇവിടെ ഫുള്ള് ഫുഡ് കോർട്ടാട്ടോ, അങ്ങോട്ടൊക്കെ ഫുള്ള് ഫുഡാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങളപ്പോൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് ഇവിടുന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി, ടവറിൻ്റെ ചോട്ടിലാണുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നോളും വരെയും ബൈ. അപ്പോൾ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ മലേഷ്യൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ബൈ.